ऋतु बेला शुद्ध पवन है मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो अखियां खोलो शिव शिव बोलो खोलो शिव शिव बोलो बच्चो आलस त्यागो मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो मुरली के स्वर मधुर मिले हैं मधुबन के भी फूल खिले हैं मुरली के स्वर मधुर मिले हैं मधुबन के भी फूल खिले हैं धरती जागी अंबर जागा धरती जागी अंबर जागा तुम भी लाडलो जागो मेरे लाडलो जागो 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 डाल डाल पर पंछी बोले कानों में अमृत रस घोले डाल डाल पर पंछी बोले कानों में अमृत रस घोले प्रभु मिलन का यही समय है प्रभु का यही समय है ब्रह्म मुहूर्त है जागो मेरे लाडलो जागो 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 सोवत है सो खोवत है जागत है सो पावत है सोवत है सो खोवत है जागत है सो पावत है बाबा की प्यारी वाणी सुन बाबा की मीठी वाणी सुन प्यारे बच्चों जागो मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो अखियां खोलो शिव शिव बोलो अखियां खोलो शिव शिव बोलो बच्चो आलस त्यागो मेरे लाडलो जागो मेरे लाडलो जागो मेरे लाड
लाडलो जागो मेरे लाडलो जागो। Thank you.
ഓം ശാന്തി. അമൃതവേളയിലെ ശാന്തമായ അന്തരീക്ഷം പവിത്രമായ ഈ അന്തരീക്ഷം ബാബയുടെ വിശേഷ അപ്പോയിൻമെന്റ് കിട്ടിയിരിക്കുന്ന ഈ സമയം ബിന്ദുവായി ബിന്ദുവിനെ ഓർമ്മിക്കാനുള്ളതാണ്. ബിന്ദുവാകാം, ശ്രദ്ധേ തൻ്റെ ബിന്ദുരൂപത്തിലേക്ക് കൊണ്ടുവരും. കാണുന്നില്ലേ തൻ്റെ സുന്ദരമായ ജ്യോതിർബിന്ദു സ്വരൂപം? അകത്തേക്ക് കയറി മനസ്സിൻ്റെ കണ്ണാടിയിൽ തൻ്റെ ദിവ്യസ്വരൂപത്തെ കാണും. മസ്തിഷ്ക മധ്യത്തെ പ്രകാശിക്കുന്ന ശുദ്ധ ചൈതന്യ സ്വരൂപം ശരീരിയായ ആത്മസ്വരൂപമാണ് ഞാൻ ഫീൽ ചെയ്യൂ. ഞാൻ വേറെ, ഈ ദേഹം വേറെ, എനിക്കെൻ്റെ ദേഹത്ത് മുഴുവൻ കാണാം. തലച്ചോറിനെ പോലും പ്രവർത്തിപ്പിക്കുന്നതും ഞാനാണ്. ആത്മാവിലെ ഊർജമാണ്. എത്ര സൂക്ഷ്മമാണ്, സൂക്ഷ്മാതിസൂക്ഷ്മമാണ് എൻ്റെ രൂപം. ഈ കണ്ണുകൾക്കോ ശാസ്ത്രോപകരണങ്ങൾക്കോ കാണിച്ചു തരാൻ കഴിയാത്ത എത്ര അതിസൂക്ഷ്മ കണിക.
രൂപവും അത്ഭുതം തന്നെ. ആത്മാവിലെ ദിവ്യമായ പ്രകാശവും വണ്ടർഫുള്ളായ പ്രകാശമാണ് ഞാൻ. ഈ നാടകശാലയിൽ ഒരു പ്രകാശ സ്രോതസ്സിനും ആത്മാവായ എന്നിലെ അലൗകിക ദിവ്യ പ്രകാശത്തോട് ഉപമിക്കാൻ കഴിയില്ലല്ലോ. അലൗകികമായ വെളിച്ചം, അത്ഭുതകരമായ ഒരു പ്രകാശമാണ് ഞാൻ. എന്താണ് ഏറ്റവും വലിയ അത്ഭുതം? ഇത്രയും അതിസൂക്ഷ്മ ബിന്ദുവിൽ നീണ്ട 5000 വർഷം, 4 യുഗങ്ങളിൽ സംഗമയുഗവും ചേർന്ന് 5 യുഗങ്ങളിലും 84 ജന്മങ്ങളിലെ സമ്പൂർണമായ റെക്കോർഡിങ്ങാണ് എന്നിലുള്ളത്. എത്ര അത്ഭുതമാണ് ബാബ, മഹാത്ഭുതമാണ്. ഓരോ ജന്മങ്ങളിലെ ഓരോ നിമിഷങ്ങളിലെ റെക്കോർഡും ആത്മാവ് എന്നിലുണ്ടല്ലോ. പക്ഷെ എത്ര വണ്ടറാണ്, ഇത്രയും റെക്കോർഡുള്ളപ്പോഴും അതാത് സമയത്ത് അതാത് നിമിഷങ്ങളിലെ അഭിനയ ഭാഗങ്ങൾ മാത്രമേ പുറത്തേക്ക് പ്രകടമാകുന്നുള്ളൂ. ഇതതിനേക്കാളും വലിയ അത്ഭുതമല്ലേ? അതിനേക്കാളും സന്തോഷകരമായ വണ്ടർഫുള്ളായിട്ടുള്ള നോളജ് ബാബ ഉണർത്തി തന്നുവല്ലോ. ഞാൻ സൂര്യവംശകുലം മുതൽ പാർട്ടഭിനയിക്കുകയാണ്. ദേവകുലത്തിലാണ് എൻ്റെ പാർട്ട് ആരംഭിച്ചത്. ഇരുപത് ജന്മം ദേവീ ദേവകുലത്തിലാണ്. ജന്മജന്മാന്തരങ്ങളായി ഞാൻ ആരെയാണോ പൂജിച്ചുകൊണ്ടിരുന്നത്, കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരുന്നത്, മഹിമകൾക്കെല്ലാം യോഗ്യരായ ശ്രീലക്ഷ്മി ശ്രീനാരായണ കുലത്തിലെ ശ്രീരാമചന്ദ്രൻ്റെയും ശ്രീ സീതയുടെയും കുലത്തിൽ അരക്കൽപ്പം ഈ ഭൂമിയിൽ ദൈവിക കുലത്തിൽ ജന്മങ്ങളെടുത്ത് ദൈവികമായ സുഖശാന്തി നിറഞ്ഞ
സമ്പൂർണ്ണ സമൃദ്ധിയുള്ള പവിത്രമായ ജീവിതം. വീട് വീട് ക്ഷേത്രം പോലെയുള്ള ജീവിതമായിരിക്കും. അത്ര സർവശ്രേഷ്ഠ കുലത്തിലെയാണ് ഞാൻ. ബാബാ, എത്ര സന്തോഷകരമായ വാർത്തയാണ് ബാബ എനിക്ക് കേൾപ്പിച്ചു തന്നത്. എൻ്റെ സത്യമായ കുലം, ഞാൻ വിഷ്ണുകുലത്തിലേതാണല്ലോ. ശ്രീകൃഷ്ണപുരിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച കോടിയിൽ ചിലരിൽ ഒരാളാണല്ലോ ബാബ ഞാനും. ദേവകുല സംസ്കാരമുള്ളതുകൊണ്ടല്ലേ എനിക്കും എൻ്റെ ബാബയുടെ അരികിലെത്താൻ കഴിഞ്ഞത്. ആത്മാവായെന്നിൽ അരക്കൽപ്പത്തെ ദേവ സംസ്കാരം, ആദി സംസ്കാരം, ദേവതാ സംസ്കാരം ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ആ സംസ്കാരത്തിൻ്റെ സമ്പത്താണ് എന്നെ എൻ്റെ ബാബയുടെ അരികിലെത്തിച്ചത്. എത്ര അത്ഭുതമാണ്, മഹാത്ഭുതം ബാബ. സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലുമില്ലാത്ത മഹാത്ഭുതമാണിത്. അതിനേക്കാളും വലിയ, ഏറ്റവും വലിയ വണ്ടർഫുൾ നോളേജ് ബാബ എനിക്ക് നൽകിയല്ലോ. എൻ്റെ കണ്ണ് തുറന്നു തന്നല്ലോ ബാബ. ഞാൻ ഭഗവാന്റെ സന്താനമാണ്. ആത്മസ്വരൂപമായ ഞാൻ ശിവ ബാബയുടെ കുട്ടിയാണ്. ദൈവം എൻ്റെ അച്ഛനും അമ്മയുമാണ്. ഇതിലും വലിയ സന്തോഷകരമായ ന്യൂസ്, അറിവ്, തിരിച്ചറിവ്, സ്വത്ത് എനിക്കെന്ത് കിട്ടാനാണ്? ചൈതന്യസ്വരൂപമായ ഞാൻ എത്ര ഊർജസ്വലമാണ്. ആത്മീയ ഊർജ കണിക, പരമാത്മ ചൈതന്യം നിറഞ്ഞ ഈശ്വരൻ്റെ കുട്ടിയായ എനിക്ക് റോക്കറ്റിനേക്കാളും സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയും. എവിടെ നിന്ന് എവിടേക്ക് വേണമെങ്കിലും എത്താൻ കഴിയും. അത്ര അത്ഭുതകരമായ മനസ്സിൻ്റെ സങ്കല്പശക്തിയുടെ ഉടമയാണ് ഞാൻ. ബിന്ദുവായതിനാൽ
ഭാരരഹിതമായതിനാൽ വിചാരിക്കുന്ന മാത്രയിലെനിക്ക് മൂന്ന് ലോകങ്ങളും ചുറ്റിക്കറങ്ങാൻ കഴിയും. റോക്കറ്റിന്റെ സ്പീഡിൽ ഞാൻ ഈ ദേഹത്തിൽ നിന്ന്, നാടകശാലയിൽ നിന്ന്, പറന്നുയർന്ന് എൻ്റെ വീട്ടിലേക്ക്, പരംധാം വീട്ടിലേക്കെത്താൻ ഒരു സെക്കൻഡ് സമയമേ ആവശ്യമുള്ളൂ. വിചാരിച്ചു എത്തി, കണ്ണ് തുറന്ന് നോക്കൂ, എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? പരംധാം വീട്ടിൽ എൻ്റെ വീടും എത്ര വിശേഷപ്പെട്ടതാണ്! ഏറ്റവും ഉയരത്തിലുള്ള വീട്, ഏറ്റവും വലിയ വീട്. ലോകത്തിൽ എത്ര പേർക്ക് ഈ വീടിനെ കുറിച്ചറിയാം! ചന്ദ്രനിൽ വരെ എത്തിച്ചേർന്ന മാനവൻ്റെ ബുദ്ധി വികാസത്തിന് മുന്നിൽ ഇപ്പോഴും അപ്രാപ്യമായതാണല്ലോ ഈ വീട്. സൈലൻസ് വേൾഡ്, ശാന്തി നിറഞ്ഞ ഭഗവത് സന്നിധാനം, വീടിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ബിന്ദുവായ ഞാൻ ശാന്തിധാം വീട്ടിൽ ആകാശത്തിൽ നക്ഷത്രം ഒഴുകും പോലെ ഒഴുകി നടക്കുകയാണ്. എൻ്റെ വീടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പരിധിയില്ലാത്ത വീട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ശുദ്ധമായ ആത്മീയ അഭിമാനത്തിൽ, ശുദ്ധമായ ലഹരിയിൽ, എത്ര വലിയ വീടാണ് എൻ്റേത്! അതിബൃഹത്തായ സുന്ദരമായ സുവർണപ്രകാശപൂരിതമായ ഭവനം. ദിവ്യമായ പ്രകാശ പ്രഭയിൽ മനസ്സിന് ഏറ്റവും ആകർഷണം പരിശുദ്ധിയിലാണ്, പവിത്ര
പവിത്രമായ ധാമമാണ്. പരംധാമത്തിലെ നിർമ്മലമായ പരിശുദ്ധിയുടെ ദിവ്യാനുഭൂതിയിൽ മുഴുകിയിരിക്കുകയാണ് ഞാൻ. ഈ പരിശുദ്ധിയിലടങ്ങിയിരിക്കുന്നത് ശാന്തിയും സുഖവുമാണ്. അതീന്ദ്രിയമായ സുഖം, പരംധാം വീട്ടിലെ സുഖം, ഇത് വിശേഷപ്പെട്ട സുഖമാണ്. ഇത് നാടകശാലയിൽ ഒരിക്കലും എവിടെ നിന്ന് ലഭിക്കാത്ത ഒരു വസ്തുവിനും വ്യക്തിക്കും തരാൻ കഴിയാത്ത ആത്മീയ സുഖമാണിത്. അതീന്ദ്രിയമായ സുഖത്തിൽ മുഴുകിയിരിക്കുന്ന എനിക്ക് ഇനി എന്ത് വേണം? ബാബയുടെ അരികിൽ, ബാബയുടെ അതിസമീപത്തേക്ക് കാന്തം പോലെ ആകർഷിക്കപ്പെടുകയാണ്. ബിന്ദുവായ ഞാൻ ബിന്ദുവിലേക്ക് ആകർഷിക്കപ്പെട്ടടുക്കുകയാണ്. Thank you.
ബിന്ദുവും ബിന്ദുവും കുട്ടിയും അച്ഛനും തമ്മിലുള്ള ആത്മാ പരമാത്മാ മിലനം. ബാബ ഭഗവാനുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച, മുഖാമുഖ കൂടിക്കാഴ്ച, ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്, ബാബ സ്വപ്നത്തിൽ പോലും ഞാൻ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടു പോലുമില്ലല്ലോ. ബാബയെ അറിഞ്ഞ് ബാബയുടെ അരികിലെത്തി ബാബയോടൊപ്പം എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ കഴിയുമെന്ന ഈ പരമ സൗഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലല്ലോ. എത്ര വലിയ ലോട്ടറിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ബാബയുടെ സുന്ദര സ്വരൂപം ദർശിച്ച് എൻ്റെ ബാബ നൽകുന്ന സ്നേഹനിർഭരമായ ഈ കൂടിക്കാഴ്ചയുടെ സുഖത്തിലലിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞില്ലാതാകുകയാണ്. ലൗലീനമാകുകയാണ്. പരമാത്മസ്നേഹത്തിൽ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് കല്ലുപോലെയായിരുന്ന ഞാൻ പവിഴസമാനമായി തീരുകയാണ്. എൺപത്തിനാല് ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ച് പതീതമായ ഞാൻ പാവനമായി തീരുകയാണ്. ബാബാ സദാ ശിവനിലലിഞ്ഞ് തമോ ഗുണിയിൽ നിന്ന് സദോ ഗുണിയായി തിരികെയാണ്. മുള്ളിൽ നിന്ന് പുഷ്പമാക്കുകയാണ്. മീഠാ ബാബ പ്യാരേ ബാബ എൻ്റെ പ്രിയപ്പെട്ട ബാബ ഈ സ്നേഹക്കടലിൽ മുങ്ങി
ഭഗവാന്റെ ചൈതന്യക്കടലിൽ മുങ്ങി പൊങ്ങി കൂർത്ത കല്ല് പോലെ ഉണ്ടായിരുന്ന ഞാൻ സലിഗ്രാമായി. ബാബയ്ക്ക് സമാനം സ്നേഹത്തിൻ്റെ ഒരു കടലായി തിരിക്കുകയാണ്. ബാബ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നു, എനിക്കെങ്ങനെ സ്നേഹം നൽകിയോ, ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നു, സ്നേഹത്തിൻ്റെ ശക്തിയാൽ ബാബ എന്നെ പരിവർത്തനപ്പെടുത്തുന്നത് പോലെ ബാബയ്ക്ക് സമാനം ഈശ്വരീയ സ്നേഹത്തിൻ്റെ കടലിനെ ഞാൻ ബാബയുടെ കുട്ടിയാണെന്ന യാഥാർത്ഥ്യ ബോധത്തെ അറിഞ്ഞ് അംഗീകരിച്ച് ഈശ്വരീയ സ്നേഹത്തിൻ്റെ ശക്തിയാൽ നാടകശാലയിൽ അവശേഷിക്കുന്ന എൻ്റെ റോള് മുഴുവൻ പരമാത്മസ്നേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് തന്നെ പാർട്ട് അഭിനയിച്ച് പൂർത്തിയാക്കും ബാബ. ബാബ എനിക്ക് തരുന്നത് തന്നെ ഞാൻ എല്ലാവർക്കും കൊടുക്കും. ആരെങ്ങനെയാണെങ്കിലും ബാബയുടെ മക്കളാണ്, എൻ്റെ സഹോദരാത്മാക്കളുമാണ്. അതിനാൽ തന്നെ എനിക്കെല്ലാവർക്കും കൊടുക്കാനുള്ളതും ഈശ്വരീയ സ്നേഹത്തിൻ്റെ വരദാനങ്ങളാണ്. ബാബയുടെ കുട്ടി, ദൈവത്തിൻ്റെ കുട്ടി, ദൈവാത്മാവാണ് ഞാൻ. ആത്മീയ സ്നേഹം പകരുന്ന ദേവത, ഇന്നത്തെ ഈ സുന്ദര സുപ്രഭാതത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ബാബയുടെ അടുത്തിരുന്ന് ആത്മാവിൽ ദൃഢമായ പ്രതിജ്ഞയെടുക്കുകയാണ്. ബാബ, എൻ്റെ അന്തിമ ജന്മത്തിൻ്റെ അന്തിമ സമയങ്ങളാണെന്ന് നാടകത്തിൻ്റെ അവസാന ഭാഗം നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ബാബ എന്നെ തയ്യാറാക്കാൻ വന്നിരിക്കുകയാണ്. ഇന്നു മുതൽ ആത്മീയ സ്നേഹം പകരുന്ന മാലാഖയായി ബാബയുടെ കുട്ടിയായി തന്നെ ഓരോ സെക്കൻഡും അഭിനയം പൂർത്തിയാക്കും.
ഈ ഏകരസസ്ഥിതിയിൽ തന്നെ ദിവസം മുഴുവൻ പാർട്ട് അഭിനയിക്കും. ബിന്ദുവായി ഞാൻ സ്നേഹക്കടലായ സിന്ധുവിൽ നിന്ന് നിറച്ച് സ്നേഹത്തിൻ്റെ ശക്തിയാൽ പരംധാമത്തിൽ നിന്ന് അവ്യക്തവദനവാസിയായ ബാബ്ദാദയുടെ അരികിലിരുന്ന് ബാബയിൽ നിന്നും വരം നേടുകയാണ്. ബാബ, ബ്രഹ്മബാബ, 33 വർഷം ആത്മീയ സ്നേഹത്തിൻ്റെ ഗംഗയൊഴുക്കി ശിവബാബയും ബ്രഹ്മബാബയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ സ്നേഹത്തിൻ്റെ മാസ്റ്റർ സാഗരമായി മാറി. ബാബ, ബാബയെപ്പോലെ ഈ കുട്ടിയും മാസ്റ്റർ സ്നേഹക്കടലായി തീരുകയാണ്. ബാബയെ ഫോളോ ചെയ്യാനുള്ള കറണ്ട് ബാബ്ദാദ നൽകുകയാണ്. ബാബയിൽ നിന്ന് സകാശ് നേടിക്കൊണ്ട് കർമ്മക്ഷേത്രത്തിലേക്ക് സർവരുടെയും സ്നേഹിയായി സർവർക്കും സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ട് ബാബയുടെ കുട്ടിയാണെന്ന പ്രത്യക്ഷ പ്രമാണം ഇന്നെൻ്റെ കർമ്മങ്ങളിലൂടെ ഞാൻ എല്ലാവർക്കും അനുഭവമാക്കി കൊടുക്കും. ഞാൻ ഭഗവാന്റെ കുട്ടിയാണെന്ന് എൻ്റെ കർമ്മങ്ങൾ വിളിച്ച് പറയും, എൻ്റെ പെരുമാറ്റം വിളിച്ച് പറയും. ഓം ശാന്തി.
ബിസരോ